പോയിട്ട് ചെസ് കളിക്കറിയില്ല, എനിക്ക് കാളപുട്ട് 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 ചെസ് കളി അറിയില്ല. ഒരു ലിറ്റർ എണ്ണക്ക് എത്ര? 106.34 ഇത് ഇത് രണ്ട് 107 അറിയില്ല, കളി അറിയില്ല. ഞാനല്ല, ഇത് ഒരു ലിറ്റർ എണ്ണ, ഇത് 106 ചേട്ടാ, ഇത് 106.34 104 ബൈ 35 എടുത്തോ ചേട്ടാ. സെസ് എന്താണ് പ്രശ്നം? മൊലാളി സെസ് കൊടുക്കണില്ല. മൊലാളി എന്താണ് പിന്നെ പ്രശ്നം? അറിയില്ല. എന്താ പേര്? എന്റെ പേര് അബൂന. എന്താ നിങ്ങളെ പ്രശ്നം? 106.35 പെട്രോളിന്, ആ പൈസ ഞാൻ കൊടുത്തുകൊള്ളു. പിന്നെ ചെസ്സിന് 2 രൂപ 2 രൂപ ചെസ് കളിച്ചാൻ അറിയില്ല. എനിക്ക് കാളോട്ടൊക്കെ അറിയുള്ളൂ, എനിക്ക് ചെസ് കളിയൊന്നും അറിയില്ല. അതിന് ഇപ്പം 2 രൂപ വേണമെന്നാ പറയുന്നത്, ഞാൻ കൊടുക്കാൻ ചെലുത്തില്ല. അപ്പൊ അതാണ് പ്രശ്നം. അബൂന് ബാപ്പി കുടുംബൊക്കെ ഉണ്ടോ? വീട് എവിടെയാണ്? ഞാൻ ഇവിടെ അടുത്തന്നെ. പിന്നെ കുടുംബം കാര്യങ്ങളൊക്കെ ഷോറായിട്ട് പോണില്ലേ? വീട്ടില് മക്കളും മീൻ ബാപ്പിയുണ്ട്. ബാപ്പാക്ക് അസുഖം തീരും? ബാപ്പാക്ക് പ്രായമായിരിക്കണ്, പണിക്കൊന്നും പോവാൻ പറ്റ. ഇപ്പൊ ഈ പെൻഷനൊക്കെ കിട്ടിയാണ്ട് ജീവിക്കുന്നുണ്ട്. അത് ശരി, പെൻഷൻ ഉണ്ടല്ലേ? ബാപ്പ പെൻഷൻ വാങ്ങണ്ട. ബാപ്പാക്ക് അസുഖം എന്തെങ്കിലും? ബാപ്പാക്ക് കുറെ അസുഖങ്ങളുണ്ട്, പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോള്, കുറെ പ്രശ്നമുണ്ട്. അതിപ്പോ ഡെയിലി ആശുപത്രിക്ക് പോണം. അതിപ്പോ ജില്ലാശുപത്രി ആവുകൊണ്ട് അതിന് പൈസ ഒന്നും വേണ്ട. അവിടെ പോയാൽ മരുന്നും കുളിയും ഒക്കെ ഫ്രീ ആണ്. ഡോക്ടർക്ക് ഒന്നും കൊടുക്കണ്ട. ജില്ലാശുപത്രിയിലൊക്കെ ഫ്രീ ആണല്ലോ അല്ലേ? മാത്രമല്ല, ആയുർവേദിക് ഹോസ്പിറ്റലൊക്കെ അതുണ്ടല്ലോ. അത് ആണെങ്കിൽ ഇപ്പൊ അവിടെ തൊട്ടടുത്ത് തന്നെ അവിടെ കസായ ആശുപത്രി ഉണ്ട്. അതിലും ഒന്നും കൊടുക്കൊന്നും വേണ്ട, അതിന് പൈസ ചെലവൊന്നും ഇല്ല. ബാപ്പാനെ ആശുപത്രിക്ക് എങ്ങനെ കൊണ്ടുപോലെ? അങ്ങോട്ട് ആദ്യമൊക്കെ കാറിനാ പോയിന്. ഇപ്പൊ റോഡൊക്കെ നന്നാക്കിക്കണ്, ഇപ്പൊ ഓടശ വിളിച്ച് പോയാലും മതി. ഓ, അപ്പൊ റോഡൊക്കെ പുതിയതാണല്ലേ? റോഡൊക്കെ ഉസാറാക്കി. അബൂന് എത്ര കുട്ടികളുണ്ട്? കുട്ടികള് 3 ആളുണ്ട്. അവര് പഠിക്കണക്കല്ലേ? ഓല് നമ്മളെ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഓ, 3 ആളും. അവിടെ ഇപ്പൊ നല്ല സുഖാ. 3 ചോറുണ്ട്. അപ്പോ അങ്ങനെ 3 ആൾക്ക് അവിടെ നല്ല സുഖം. അപ്പൊ സ്കൂളിൽ എല്ലാ സൗകര്യവും ഉണ്ട്. ഫാനൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഫാനുണ്ട്. പിന്നെ സ്കൂൾ എത്തോ കുട്ടി പറഞ്ഞു,
ഐട്ടക്കോ സീറ്റക്കോ എന്തോ സംഭവമൊക്കെ ആക്കി വല്ലാതെ ഭയങ്കര ഉസാറാക്കി. അതുകൊണ്ട് പിന്നെ ആ ചെലവ് നമുക്ക് മൂന്ന് കുട്ടികളത് അങ്ങനെ ആയി കിട്ടും. അബുവിനിപ്പോ സ്വന്തമായിട്ട് വീടുണ്ടോ? വീട് ഇതുവരെ അല്ലായിരുന്നു. ഇപ്പൊ പിന്നെ പഞ്ചായത്തിൽ നിന്ന് പെര കിട്ടീന്. ഇപ്പൊ അതിൽ സുഖമായിട്ട് ജീവിച്ചത്. പഞ്ചായത്ത് വീട് കിട്ടീന്. അപ്പൊ അബുവിനിപ്പോ സെസ് എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അല്ലേ? എന്നാ കേട്ടോ, അബുവിന്റെ വാപ്പാന്റെ പെൻഷനില്ലേ, പെൻഷൻ പൈസ, അബുവിന്റെ വാപ്പാന്റെ ഹോസ്പിറ്റൽ ചെലവുകള്, ഡോക്ടർ ഫീസ്, പഞ്ചായത്ത് തന്ന വീട്, സ്കൂൾ ഹൈടെക്, സ്കൂളിൽ നല്ല നല്ല ഭക്ഷണം തരുന്നു അല്ലേ, പിന്നെ റോഡ് നന്നാക്കി, അതുകൊണ്ട് നമുക്ക് വണ്ടിക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാലോ, പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകള് അവിടെ മരുന്നുകളൊക്കെ നിങ്ങൾക്ക് ഫ്രീ, പിന്നെ ഗവൺമെന്റ് ആയുർവേദിക് ഹോസ്പിറ്റലിൽ നിന്ന് മറ്റുള്ള മരുന്നുകളും ചികിത്സയും ഫ്രീ, ഇതിനൊക്കെയുള്ള പൈസ നമുക്ക് അവിടെ നിന്ന് കിട്ടണം. അതൊക്കെ അതിന് പിണറായി വിജയൻ എവിടുന്ന പൈസ? അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ അതിന് ചെറിയ ചെറിയ തുക നികുതി ആയിട്ടും സെസ് ആയിട്ടൊക്കെ നമ്മളെപ്പോലുള്ള ആളുകൾ കൊടുക്കണം. അപ്പൊ അബു മനസ്സിലാക്കേണ്ടത് സർക്കാരിലേക്കുള്ള നികുതി ഫീസുകള് ഓരോ പൗരന്മാരും നിർബന്ധമായിട്ട് അടച്ചിരിക്കണം. അപ്പൊ അതിന്റെ ഒരു ഭാഗം തന്നെ, നികുതിയുടെ മറ്റൊരു ഭാഗമാണ് സെസ്. കഴിഞ്ഞ 3 വർഷം മുമ്പ് നമ്മളെ അവസ്ഥ എന്തായിരുന്നു കൊറോണ കാലത്ത്? കഴിഞ്ഞ നമ്മളെ വെള്ളമൊക്കെ വന്നുകാണ്ട് കുടുങ്ങിയപ്പോ വെള്ളപ്പൊക്കം നല്ല നമുക്ക് സർക്കാരിൽ നിന്ന് കിട്ടിയത്, കൊറോണ കാലത്തൊക്കെ കിട്ടിയത് നല്ല സർക്കാരിൽ നിന്ന് കിട്ടിയത്. എങ്ങനെ കിട്ടി? ഗിറ്റ് കിട്ടി. ആ ഇനി കൊറേ ആൾക്കാർ കളിയാക്കി, ഞാനൊക്കെ കളിയാക്കി, കളിയാക്കി ഉണ്ട് ഇപ്പോഴും കളിയാക്കാനൊക്കെ. പക്ഷെ എന്നാലും ആ നേരത്തെ ഉപകാരം ചെയ്തിരുന്നേ നമുക്ക്, അതാണ് കിട്ടിയത്. ആദ്യം പോയി വാങ്ങിയ കൂട്ടത്തില് നമ്മളും നമ്മളെ കാരണൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ അബുവിനെ പോലുള്ള ആളുകൾ പ്രത്യേകിച്ച് മനസ്സിലാക്കാം. നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതല്ല പ്രധാനം, ആര് നമുക്ക് എന്ത് ചെയ്തു എന്നുള്ള പ്രധാനം. 5 വർഷം വന്ന ഒരു ഗവൺമെന്റ് രണ്ടാമതും തിരഞ്ഞെടുക്കാൻ കാരണം എന്താ? ഇങ്ങനെയുള്ള ഗുണങ്ങൾ ചെയ്തോണ്ടാണല്ലോ. നമ്മളെ മുകളിലൊരു സർക്കാരുണ്ട്, അവര് നമുക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും തടഞ്ഞു വെച്ചോണ്ടാണ് നമ്മളിപ്പോ ഈ പ്രയാസപ്പെടുന്നത്. അവരും കൂടെ നമ്മുടെ സഹകരിക്കുകയാണെങ്കിലോ നമ്മുടെ പൊന്ന് വിളയിക്കും. ഇത് പല പല രാഷ്ട്രീയക്കാർ ഇങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്, മനസ്സിലായില്ലേ? ഈ 2 രൂപ പാവപ്പെട്ടവർ ഗവൺമെന്റ് സഹായിക്കാൻ വേണ്ടിട്ട് നിങ്ങളെ പോലുള്ള ആളുകളിൽ നിന്ന് പിടിക്കുന്ന പൈസയാണ്. തെറ്റുണ്ടോ? അതിന് വേണ്ടിട്ടല്ലേ നിങ്ങളടുന്ന് ഈ നികുതി വാങ്ങുന്നത്? ഇപ്പൊ കാര്യം മനസ്സിലായോ? ഇതിപ്പോ നിങ്ങളെ വാപ്പ മാത്രല്ല, ഇതുപോലെ എത്രയോ പൈസ നമ്മൾ ചാവിടിച്ച് കളയുന്നില്ലേ. അപ്പൊ എന്തെങ്കിലും ചെറിയ പൈസ ഒക്കെ ഇതുപോലെ നല്ല കാര്യത്തിന് ഗവൺമെന്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈസ. ഇപ്പൊ സംശയമൊന്നുമില്ലല്ലോ. സത്യം പറയാലോ, എനിക്ക് ഇങ്ങനെ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലാക്കിയപ്പോ അബുന് ഒരു 4 ലിറ്റർ എണ്ണ കൂടി അടിക്കണം തോന്നുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ 4 ലിറ്ററും കൂടി ഞാൻ അടിച്ചോണ്ടി. സെസ് 2 രൂപയല്ലേ ഞാൻ കൊടുത്തു പോയിക്കോണ്ട്. ആ ജാബറ പറടാ ജാതെ, ഇതാജ് മിഞ്ഞാന്ന് പറഞ്ഞ ജാതല്ലേ, അതെന്തേനു? ആ സെസ് ആ മറ്റേ പട്രോള് വരെ വിട്ട് ജാത. ആ അതിന് ഞാനല്ലടാ ചെങ്ങൈമാർ. ആ പിണറായി വിജയം ഉണ്ടാവും ഇപ്പോൾ ജീവിച്ചു പോകണ്ട്. എന്നിട്ട് എല്ലാവരും കൂടി കൂടിയിട്ട് കിട്ടിയ സാധനം എല്ലാതും കിട്ടുന്നത് മേടിച്ചേക്കുക, എന്നിട്ട് അയാളങ്ങനെ കളിയാക്കുക. എനിക്കതൊന്നും അറിയില്ലാനു സത്യത്തിൽ. ഇന്ന് അതൊക്കെ മനസ്സിലാക്കണേ, ഈ 2 രൂപ ചങ്ങയ്യ നമുക്കൊക്കെ തരുന്ന സെസ്, നമുക്കൊക്കെ തരുന്ന ഈ മറ്റേ പെൻഷൻ പൈസ, നമ്മളെ കുട്ടികളെ സ്കൂളിൻ്റെ കാര്യം എന്തെല്ലാം ഉണ്ടായി പഠിച്ചാൽ എനിക്കറിയും. ഇതൊക്കെ ഇന്ന് ഞാൻ മനസ്സിലാക്കണം. ഞാൻ എൻ്റെ വിചാരം ഇയാൾ ഇവിടുന്ന് എടുത്തോണ്ടിരുന്ന അതൊന്നും അല്ല സത്യത്തിൽ മനസ്സിലാക്കണം. അപ്പം ഞാൻ വിളിച്ചണ്ട, നമുക്ക് തിരികെ തുടങ്ങിയിരിക്കണ്, നമുക്ക് നല്ലോണം മനസ്സിലാക്കണം. എന്നാൽ ശരി, ഇനി മേലാലി പരിപാടിക്ക് തന്നെ വിളിച്ചോ. ഒരു തേങ്ങയില്ലാതെ വെറുതെ ജാതാ ജാതാ ജാതാ. എന്തിനാണ് ആ പാവം അയാളെ വെറുതെ തിരിയണമെത്തുക ഇയാൾ ഇവര്? അതിൻ്റെ അവസാനത്താല് മാണ്ടോല്.